ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൻ ഇന്നത്തെ വീഡിയോ ഈ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് മിനി സമൂസ വൈറ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണേ നമ്മളാദ്യം പീസിനെ വേവിച്ചെടുക്കാം പീസിനെ രാവിലത്തിന് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇപ്പോൾ വേഗിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാകും അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം ഈ പീസ് ആദ്യം പൊട്ടിപ്പോകാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം പൊട്ടിപ്പോയ ടേസ്റ്റ് മാറും അങ്ങനെ പീസൊക്കെ പൊട്ടാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സമൂസക്കുള്ള വെജിറ്റബിൾ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീൻസും ആണ് നമ്മളത് നെയ്സായിട്ട് നല്ലോണം ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ 2 സവാളയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജും ഇടാം നമുക്ക് മസാല റെഡിയാക്കാം ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായ ശേഷം സവാള ഇട്ട് കൊടുക്കാം ഈ മിനി സമൂസ ആയതുകൊണ്ട് സവാളയൊക്കെ ഈ സൈസിലാണ് മുറിക്കേണ്ടത് അപ്പോൾ വലിയ സമൂസ ആണെങ്കിൽ സവാളയൊക്കെ നീളത്തിലൊക്കെ മുറിച്ചെടുക്കാം സവാള നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇവരിൽ നമ്മൾ പച്ചമുളക് ഇടുന്നില്ല കുട്ടികളൊക്കെ അടിക്കുമ്പോൾ നല്ല എരിവുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും ചില്ലി ഫ്ലേക്സിൻ്റെയും പച്ചമുളകും പോകുന്നത് നമുക്ക് വഴറ്റിയെടുത്ത ശേഷമാണ് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ബീൻസും പച്ചയാണിത് നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ടില്ല ഇതിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ വെന്ത് വന്നോളൂ അതേകൂടി തന്നെ നമുക്ക് പീസ് ഇട്ട് കൊടുക്കുകയാണ് അതിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വേണം ഇട്ട് കൊടുക്കാം നമ്മൾ പീസിലും സവാളയൊക്കെ ഉപ്പിട്ടതാണ് ഇതിലും ക്യാരറ്റും ബീൻസും ഉപ്പിട്ടിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നാൽ ഇതിൽ തന്നെ നമുക്ക് ഇനി വഴറ്റിയെടുക്കുമ്പോൾ ഈ പച്ചക്കറികളും കടലയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ പൊടിയുടെ മണമൊക്കെ പച്ചമണമൊക്കെ പോയി വന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിത് കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സമൂസയുടെ മസാല റെഡിയായി ഈ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ ചൂടാറാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മൈദയും 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സമൂസ ഷീറ്റാണ് ഇത് ഷീറ്റിലെ ചെറിയ ഷീറ്റാണ് മിനി സമൂസ ചെയ്യാനൊക്കെ ഇത് മതിയാകും ഇനി ഷീറ്റിൽ മസാല നിറച്ച് സമൂസ ഷേപ്പിലാക്കിയെടുക്കാം ആദ്യം കോൺ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം ഷീറ്റിനെ അതിനകത്ത് മസാല ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി കൂടുതൽ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ചാടുന്ന ചാൻസ് ഉണ്ട് ഇട്ടത് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് മൈദ പേസ്റ്റ് അവിടെ തേച്ച് കൊടുക്കാം ഒട്ടിപ്പിടിക്കാനാണ് ഇതുപോലത്തെ നമുക്ക് മടക്കിയെടുത്ത കറക്റ്റായിട്ട് തന്നെ സമൂസ ഷേപ്പിൽ ആയിക്കോളും ഇനി ഇതുപോലത്തെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഈ ചെറിയ ചെറിയ ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ ഓയിൽ പോയിട്ട് നമുക്ക് അടിച്ച് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് ഓയിലൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രം മൈദ പേസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാലനെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാണ് നാളെയും ചെയ്യാമല്ലോ ഇനി ഫുള്ളായിട്ട് ചെയ്ത് കഴിക്കേണ്ട വന്നിട്ടാണ്
ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എപ്പോഴും ചെയ്ത് വെക്കുകയുള്ളൂ. നമുക്ക് എല്ലാ സമോസയും പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായ ശേഷം ഒരെണ്ണമായിട്ട് നമുക്ക് ഇട്ടെടുക്കാം. വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് ബോക്സിലാക്കി വെച്ച പില്ലർ വരുമ്പോൾ ഷീറ്റെടുത്ത് സമുച്ച ഷേപ്പിൽ മടക്കിയിട്ട് പൊരിച്ചു കൊടുത്താൽ മതി. സിമ്പിളായി തന്നെ ചെയ്തെടുക്കാം. മിനി സമൂസ ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെ കഴിക്കാം. വലുതാണെങ്കിൽ ഒരെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാം നമ്മൾ പൊരിച്ചെടുക്കാണ് ഇവിടെ. ആണ് മിനി സമൂസ റെഡിയായി. ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഓയിൽ അധികമില്ല, ഉള്ളിൽ ഓയിൽ കയറിയിട്ടും ഇല്ല. എല്ലാവരും ചായയും കുടിച്ച് സമൂസ കഴിഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.